രാവിലെ വളരെ വേഗത്തിൽ തയ്യാറാക്കാൻ കഴിയുന്ന നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. കറിയില്ലാതെയോ കറിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റാണിത്. അപ്പോൾ നമുക്ക് ആദ്യം മിക്സിയുടെ ജാറിലേക്ക് 1/2 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഒരു കോഴിമുട്ട ഇതിൽ പൊട്ടിച്ചു വെച്ച് കൊടുക്കാം. പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇനി നമുക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഇത് അടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇത് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 1 കപ്പും കൂടി ഇതിലൊഴിച്ചിട്ട് ഒന്നും കൂടി അടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ നമ്മുടെ ബാറ്റർ നല്ല സ്മൂത്തായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് മിക്സിയിൽ അടിച്ചെടുക്കുന്നത്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി അതേ മിക്സിയുടെ ജാറിൽ തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് മിക്സാക്കിയിട്ടെടുക്കാം. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ദോശക്കല്ല് ചൂടാക്കിയെടുത്തതിന് ശേഷം നമ്മുടെ മാവിൽ നിന്ന് 1-2 സ്പൂണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. മാവ് നമുക്ക് ഇതുപോലെ ചുട്ടിച്ചു കൊടുത്തിട്ട് 1-2 മിനിറ്റ് വേവിച്ചെടുക്കാം. ഇതിൻ്റെ ഒരു സൈഡ് റെഡി ആയി കഴിയുമ്പോൾ നമുക്കിതിൻ്റെ മുകളിൽ കുറച്ച് വെളിച്ചെണ്ണ ആക്കി കൊടുത്തിട്ട് ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. 1-2 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് ഇത് ഒന്നും കൂടി തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇത് നമ്മുടെ 2 സൈഡും റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് പശുവിൻ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. പശുവിൻ നെയ്യ് കുട്ടികൾക്ക് വളരെ നല്ലതാട്ടാം. ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ഈസി ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള ദോശയും കൂടി റെഡി ആക്കിയിട്ടെടുക്കാം. ചില കുട്ടികൾക്ക് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ കറി കഴിക്കുന്നത് തീരെ ഇഷ്ടമുണ്ടാവില്ല. അപ്പോൾ അങ്ങനത്തെ കുട്ടികൾക്കെല്ലാം ഇങ്ങനെ കൊടുക്കാം. അതല്ലാത്തവർക്ക് ഈ ദോശ കറിയുടെ കൂടെയും കഴിക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻ്റായി അറിയിക്കാം.